ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ചന്ദ്രേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ആയിപ്പോയി. വർക്ക് സംബന്ധമായിട്ടുള്ള നല്ല തിരക്കുണ്ടായിരുന്നുകൊണ്ടിട്ടാണ് വീഡിയോ ചെയ്യാറുന്നത്. പിന്നെ ചെയ്യുന്ന വർക്കുകളെല്ലാം സെയിം ആയിട്ടുള്ള കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള സംഭവം തന്നെ ആയ കാരണമാണ് ചെയ്യാറുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒന്നും വന്നില്ല, അതാണ് വീഡിയോസ് ഇടാതിരുന്നതിൻ്റെ പ്രധാന കാരണം. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് വന്നിട്ടുള്ള കേസ് എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമുക്കൊരു പണി കിട്ടി അറിഞ്ഞല്ലേ. ഒരു മാസക്കാലം മുമ്പ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. നമ്മുടെ ചാനലല്ല, വാട്സപ്പ് ഗ്രൂപ്പിൽ അതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പ്രോഡക്റ്റ് വാങ്ങണ്ട എന്ന് പറഞ്ഞിട്ടും നോക്കിയിട്ട് വാങ്ങാം, ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ റിസൾട്ട് പറഞ്ഞിട്ട് വാങ്ങാം എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ പോയി അത് മേടിച്ച് അവർക്കും പണി കിട്ടി. അപ്പോൾ എന്താണ് എനിക്ക് കിട്ടിയ പണി, എന്താണ് ഈ പ്രോഡക്റ്റ് എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കൺസപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം വേണ്ട ഒരു സാധനം. ഇതിൻ്റെ വർക്കിംഗിൽ കാര്യങ്ങളിലൊന്നും ഞാൻ ഒരു കോംപ്രമൈസും പറയുന്നില്ല. സംഭവം ഓക്കെയാണ്, വളരെ സെറ്റായിട്ട് തന്നെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബില്ല് കൺസപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഓരോ എക്യുപ്മെൻറ്റും എത്രത്തോളം ആംബിയർ എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ എത്രത്തോളം വാട്ടർ കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഒരു ബില്ലിൻ്റെ കൺസപ്ഷൻ കറക്റ്റ് എത്രത്തോളം വരും എന്നുള്ളത് ഏകദേശം ധാരണയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഏതെങ്കിലും എക്യുപ്മെൻറ്റ് ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അവർക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണ് മെക്കോൻ്റെ EM09 എന്ന് പറയുന്ന ഈ മോഡൽ മൾട്ടി ഫംഗ്ഷൻ മീറ്ററാണ്. അതിൽ നമുക്ക് കൃത്യമായിട്ട് വോൾട്ട്, ആംബിയർ, പവർ ഫാക്ടർ, വാട്ടേജ്, KVA, പിന്നെ എനർജി KWH, KVAR H എന്നുള്ള റീഡിങ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത്. ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ബ്രാൻഡഡ് പ്രോഡക്റ്റ് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു സംഭവം മേടിച്ചത്. പക്ഷേ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു, അതിലും ഈ വാല്യൂസ് ഒക്കെ തന്നെ കിട്ടുന്നത്. പക്ഷേ ഒരു ബ്രാൻഡ് സാധനം ഇരിക്കട്ടെ എന്ന് കരുതിയാണ് മേടിച്ചത്. മേടിച്ച് രണ്ടാമത്തെ ദിവസം ഈ സാധനം പൊട്ടി തെറിച്ച് പോയി. റീഡിങ് കാര്യങ്ങളിലൊക്കെ ആക്യുറേറ്റ് ആയിരുന്നു, പക്ഷേ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. അതേപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കൾ മൂന്നുപേരും മേടിച്ചിട്ട് അവരുടെയും ഈ സെയിം കംപ്ലയിൻറ്റ് തന്നെ പറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ മെക്കോക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജെന്യൂൻ ചെക്കിങ്ങിൽ കാര്യത്തിൽ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇനിയും ചിലപ്പോൾ ഇത് തകരാറിലായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് ആരും മേടിക്കണമെന്ന് ഞാൻ പറയില്ല. അതാ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യില്ല ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട്. മറ്റൊരു പ്രോഡക്റ്റ് ഞാൻ കാണിച്ചുതരാം, നമുക്ക് അത് മേടിക്കാം. പക്ഷേ എന്നാലും ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് കാണിക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ അത് എന്താണ് പൊട്ടിത്തെറിച്ച് പോയത് എന്നുള്ളത് കാണിക്കാം. മെക്കോ റിപ്പയർ ചെയ്ത് വന്നപ്പോൾ ഇത് എന്ത് പറ്റി, എന്തൊക്കെ അവർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ കാണിച്ചുതരാം. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ മേടിച്ചത് ഏകദേശം 3400-3800 ഇടയിലുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് ഞാൻ ഈ ഒരു സാധനം മേടിച്ചത്. ബില്ലിപ്പോൾ കയ്യിലില്ല കേട്ടോ, ബില്ലുണ്ട് താഴത്ത്, പക്ഷേ കയ്യിലില്ലാത്ത കാരണം കറക്റ്റ് പ്രൈസ് അറിയാൻ പാടില്ല. എന്നാലും ഏകദേശം ആ ഒരു റേഞ്ചിലുള്ള പ്രോഡക്റ്റാണ്. മേടിച്ച് രണ്ടാമത്തെ ദിവസം ഈ സാധനം കംപ്ലൈൻ്റ് ആയിപ്പോയി. ഇപ്പോൾ കംപ്ലൈൻ്റ് ആയി പോകുമ്പോൾ എന്താ ചെയ്യുക, കമ്പനികൾ അങ്ങനെ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ വരുമ്പോൾ രണ്ട് ദിവസത്തിനുള്ളിലേക്ക് കംപ്ലൈൻറ്റ് വന്നാൽ ഇത് റീപ്ലേസ് ചെയ്ത് തരേണ്ടതാണ്. അത് റീപ്ലേസ് ചെയ്ത് തന്നില്ല, അത് അവർ സർവീസിന് കൊണ്ടുപോയി. ഏകദേശം 1.5 മാസത്തിന് ശേഷമാണ് ഈ സാധനം എൻ്റെ കൈ കിട്ടുള്ളത്. ഭൂരിഭാഗം വർക്കുകൾക്കും നമ്മൾ മറ്റേ തന്നെ ഉപയോഗിക്കേണ്ടതായിട്ടും വന്നു. അതിന് ചെയ്തെടുത്തുകൊണ്ട് യാതൊരു പ്രശ്നവും അതില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ ഇത് തുറന്ന് കാണിച്ച് എന്തൊക്കെ സംഭവങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കി തരാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. കഴിഞ്ഞ വീഡിയോസിൽ വളരെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അത് 1 ലാഖിന് മേളിൽ പോയി ആ വീഡിയോ. അപ്പോൾ ആ സപ്പോർട്ട് ഈ വീഡിയോയിൽ ഉണ്ടാകുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നേരെ കമൻറ്റ് സൈഡിൽ ചോദിച്ചോളാം. അതേപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ചോദിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. മിക്ക വീഡിയോസിൻ്റെ ഇടയിലും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ലിങ്ക് എന്തായാലും എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ തന്നെ മൊബൈൽ നമ്പർ നമ്മുടെ സ്ക്രീനിൽ തന്നെ എല്ലാ വീഡിയോയിലും ഉള്ളതാണ്. അപ്പോൾ മൊബൈലിലേക്ക് വിളിക്കുന്നവർ ദയവ് ചെയ്ത് 7 മണി to 10 മണി രാത്രി 7 to 10 ഇടയിൽ വിളിക്കുക. പിന്നെ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് അയക്കുക. അതേപോലെ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ പറഞ്ഞില്ല, ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ട് അവിടെ ചോദിച്ചാലും കൃത്യമായിട്ടുള്ള മറുപടി ലഭിക്കും. കാരണം എന്താ വെച്ചാൽ നല്ല ടെക്നീഷ്യന്മാർ അതിൻ്റെ അകത്തുണ്ട്, പല പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുണ്ട്, പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള ഒട്ടുമിക്ക സംശയങ്ങൾക്കും ഒക്കെ നല്ല രീതിയിലുള്ള മറുപടികളും കാര്യങ്ങളൊക്കെ ലഭിക്കും. അതേപോലെ തന്നെ ടീച്ചേഴ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി എന്തായാലും ഉണ്ടാകും. എല്ലാ വിഷയങ്ങൾക്കും ഏകദേശം പരിഹാരം കാണാനായിട്ടൊക്കെ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്തേക്കണം ഇപ്പോൾ തന്നെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെക്കോൻ്റെ EM09 എന്ന് പറയുന്ന മൾട്ടി ഫംഗ്ഷൻ മീറ്റർ. ഇതിൽ നമുക്ക് വോൾട്ടേജ്, ഫ്രീക്വൻസി, ഇതിലിപ്പോൾ 1, 2, 3, 4, 5 ബട്ടൺസ് ഉണ്ട്. അതേപോലെ തന്നെ മേളിൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വോൾട്ടേജ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് അറിയാൻ പറ്റും, അതേപോലെ ഹെഡ്സ് അറിയാൻ പറ്റും, അടുത്ത ബട്ടൺ നിൽക്കുമ്പോൾ ആംബിയർ അറിയാൻ പറ്റും, ഒന്നുകൂടി നീക്കിയാൽ പവർ ഫാക്ടർ അറിയാൻ പറ്റും, അതേപോലെ തന്നെ കിലോ വാട്ട്,
കെ ഡബ്ല്യു എച്ച് എത്ര യൂണിറ്റ് എന്നുള്ളത്, അതേപോലെ തന്നെ കെ വി എ, കെ വി എച്ച്, കെ വി ആർ, കെ വി ആർ എച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ അറ്റത്തായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഒരു 20 ആമ്പിയറിൻ്റെ 3 പിൻ ടോപ്പാണ്. ഇവിടെ 20 ആമ്പിയറിൻ്റെ സോക്കറ്റ്. അപ്പോൾ നമുക്ക് 20 ആമ്പിയർ ലെവലിലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റും. 20 ആമ്പിയർ അല്ലെങ്കിൽ ഒരു 10-15 ആമ്പിയർ വരെയുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ എടുക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ നമുക്കിതൊന്ന് കുത്തിയിട്ട് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നുള്ളത്. പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ വോൾട്ടേജ് കാര്യങ്ങൾ കാണിക്കുന്നു, 238 വോൾട്ട് ആണ്. ഇതൊന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്സിലേക്ക് മാറും, 49.94 ഹെഡ്സ് ആയി. ഇനി നമുക്ക് ആംബിയർ നോക്കാം. ആംബിയറിന് ഇവിടെ പ്രസ് ചെയ്തിട്ട് ആംബിയർ കിട്ടും. ഒന്നുകൂടി പ്രസ് ചെയ്താൽ പവർ ഫാക്ടർ എത്രയാണെന്നുള്ളത് കിട്ടും. അതേപോലെ തന്നെ കെ ഡബ്ല്യു കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ നമ്മൾ ലോഡ് കണക്ട് ചെയ്താൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഓൺ ആണെന്നറിയാൻ ജസ്റ്റ് ഇവിടെ വോൾട്ടേജ് സൈഡിൽ തന്നെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് 238 വോൾട്ട് വന്നിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫാൻ കണക്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇവിടെ ഒരു ഫാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, റണ്ണിങ് ആണ്. നമുക്കിതെടുക്കുന്ന വാട്ടേജ് എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇനി ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആംബിയർ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയാൻ പറ്റും. അടിപൊളി, ഇപ്പം തന്നെ ചത്ത്. പിന്നെ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ അറിയാം. അപ്പോൾ മച്ചാമാരെ, നിലവിൽ ഞാൻ വിചാരിച്ചത് സാധനം അടിച്ചു പോയെന്നാണ്. സർവീസ് ചെയ്ത് വന്നിട്ടും വീണ്ടും അതേ അവസ്ഥയായി എന്നാണ് കരുതിയത്. ഇതേപോലെ ആംബിയർ റേറ്റിങ്ങും കെ വി എയും കെ ഡബ്ല്യു ഒന്നും ലഭിക്കാതെ വന്നു. പക്ഷേ ഷോപ്പിൽ നിന്ന് വിളിച്ച് അറിയിച്ചപ്പോൾ നമുക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. കാരണം ഇത് കുറഞ്ഞമായിട്ടുള്ള സാധനങ്ങൾ കുത്തിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ആംബിയർ റേറ്റിംഗ് കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഞാനൊരു കെറ്റിൽ കണക്ട് ചെയ്ത് ആ ടെസ്റ്റ് വീണ്ടും ഒന്ന് നടത്തി നോക്കുവാണ്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് ആംബിയർ റേറ്റിംഗ് വരുന്നുണ്ട്, പവർ ഫാക്ടർ റേറ്റിംഗ് വരുന്നുണ്ട്, അതേപോലെ തന്നെ കെ ഡബ്ല്യു റേറ്റിംഗ് വരുന്നുണ്ട്, കെ വി റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഷോപ്പിലുള്ള ആൾക്കാർ പറഞ്ഞതുപോലെ തന്നെ ഇത്തിരി കൂടി ആംബിയർ റേറ്റിംഗ് ഉള്ള അല്ലെങ്കിൽ കുറഞ്ഞ വാട്ടേജിലുള്ള സാധനങ്ങൾ ഇതിനകത്ത് പ്രവർത്തിക്കില്ല, അതിൻ്റെ റീഡിങ് കാര്യങ്ങൾ കിട്ടില്ല. പക്ഷേ നിലവിൽ നമുക്ക് വേണ്ടതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറഞ്ഞ വാട്ടിലുള്ള ഫാനുകൾ, 60 വാട്ട് വരെയുള്ള ഫാനുകൾ വരെ നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇതിലെന്തായാലും കുറച്ച് അധികം വാട്ടുള്ള ഒരു മോട്ടർ ലെവലുള്ള സാധനങ്ങൾ മാത്രമേ ഇത് വെച്ചിട്ട് പരിശോധിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് സെക്ഷനായിട്ട് പരിശോധിച്ച് വാട്ടേജ് കണക്കാക്കാനേ ഇതുകൊണ്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ആവശ്യത്തിന് ഉതകുന്ന ഒരു സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നെറ്റിൽ നിന്നും മറ്റൊരു തരത്തിലുള്ള സാധനമുണ്ട്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടിരുന്ന സംഭവം തന്നെയാണ് ഇനി തുടർന്നും ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മൾട്ടി ഫംഗ്ഷൻ മീറ്റർ. ഇതിൻ്റെ അകത്ത് പ്രസ് ചെയ്യാനായിട്ട് ബട്ടണും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. ഡയറക്റ്റായിട്ട് നമുക്ക് ഫുള്ള് റീഡിങ് കാര്യങ്ങൾ കിട്ടും. ഇത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്താണ്. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നൊരു മീറ്ററാണ്. എന്നാലും ഇതിനേക്കാൾ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് മേടിക്കണമെന്ന് കരുതിയിട്ടാണ് നമ്മൾ മറ്റത് മേടിച്ചത്. അപ്പോൾ എന്തായാലും നമുക്കിത് അഴിച്ചിട്ട് ഇതിൻ്റെ അകത്തെ ഉള്ളിലെ വയറിംഗ് കണക്ഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് പല സുഹൃത്തുക്കളും ചോദിച്ചിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇത് നമ്മൾ ലെഗ്രാൻഡിൻ്റെ മൈലിംഗ് എന്ന് പറയുന്ന ബോക്സിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് കണക്ഷൻസ് കാര്യങ്ങളൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണക്ഷൻസ് കാര്യങ്ങളൊന്നും അല്ല അതിനകത്ത് വരിക. കൃത്യമായിട്ട് മീറ്ററിൽ 2 കണക്ഷൻസ് കാര്യങ്ങളാണ് വരിക. ഒരു സൈഡിൽ നമുക്ക് 230 വോൾട്ട് കണക്ട് ചെയ്യാനും അതേപോലെ തന്നെ മറ്റേ സൈഡിലായിട്ട് നമ്മുടെ സി ടി മീറ്ററിൻ്റെ കണക്ഷനുമാണ് ഉള്ളത്. സി ടി കോയിലിൻ്റെ കണക്ഷനാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ 3 വയറുകൾ, 3/4 വയറിൽ നിന്ന് വന്നിട്ടുള്ള 3 വയറുകൾ നമ്മൾ കൃത്യമായിട്ട് എർത്ത് എർത്തിൻ്റെ പൊസിഷനിലും ന്യൂട്രല് ന്യൂട്രലിൻ്റെ പൊസിഷനിലും ഫേസിൻ്റെ രീതിയിൽ സ്വിച്ചിൻ്റെ അടിവശത്തമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വിച്ചിൻ്റെ ഇൻപുട്ട് സെക്ഷൻ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ അടിവശത്തായിട്ടുള്ള കണക്ഷനിലാണ് സ്വിച്ചിൻ്റെ ഇൻപുട്ട് സെക്ഷൻ കണക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് സൈഡിൽ നിന്ന്, ഈ ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് ഈ ഗ്രീൻ കേബിൾ കയറി സി ടി കോയിൻ്റെ ഉൾവശത്തുകൂടി വന്ന് നമ്മുടെ സോക്കറ്റിൻ്റെ വലതുവശത്തേക്കായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ വലതുവശത്ത് ഫേസ് വരുന്ന ലൈനിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി സി ടി മീറ്ററിൽ നിന്നുള്ള കണക്ഷൻ വരുന്നത്, സി ടി കോയിലിൽ നിന്നുള്ള കണക്ഷൻ വരുന്നത് ഈ ബ്ലൂ സൈഡിലേക്കാണ്. സി ടി കോയിലിൽ നിന്നുള്ള 2 വയറുകൾ കണക്ട് ചെയ്യാനുള്ളത് വരുന്നത് ഈ ഗ്രീൻ വയറുകൾ ഈ ബ്ലൂ സൈഡിലേക്കാണ് നമ്മളവിടെ കണക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇൻകമർ സൈഡിലെ ന്യൂട്രൽ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇവിടെ നിന്ന് നമ്മൾ ഫേസ് ന്യൂട്രൽ സപ്ലൈ നേരെ ഫേസ് സ്വിച്ചിലേക്കും അതേപോലെ തന്നെ ന്യൂട്രലി സോക്കറ്റ് സൈഡിലേക്കുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ചെക്കിങ്ങിലേക്ക് നടക്കാം. ഇതാണ് നമ്മൾ ഇപ്പോൾ ഒരു ഇൻവെർട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 231 വോൾട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആംബിയർ എത്ര എടുക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട്. വാട്ട്സ്, ഫ്രീക്വൻസി, പവർ ഫാക്ടർ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം.